ഹലോ മൈ ഡിയർ മാസ്റ്റേഴ്സ്, വെൽക്കം ടു വി എം സി മലയാളം. വി എം സി എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. നമ്മുടെ പാലക്കാട്ടെ ജയശ്രീ ചേച്ചി മണിയമ്മയ്ക്ക് ധ്യാനം പഠിപ്പിച്ചതിന് ശേഷം മണിയമ്മയിലുണ്ടായ അത്ഭുതമായിട്ടുള്ള പരിവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. ചേച്ചി, എത്ര സമയം അവർ ധ്യാനം ചെയ്യും? ഇപ്പോൾ 41 ദിവസം ധ്യാനം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഈ 41 ദിവസം വരെ നിർത്താതെ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആവുകയാണ്. അതിനെ കുറിച്ചൊന്ന് പറയൂ മണിയമ്മേ. 41 ദിവസം ഞാൻ ഒരു ദിവസവും മുടക്കില്ല, മുടക്കാണ്ട് ചെയ്യും. കാരണം എന്താ ചോദിച്ചാ, വേറെയുള്ളേക്കൊന്നും പോവില്ല മനസ്സ്. അപ്പൊ ആ സമയം വന്നാ അതിന് ഇരുന്നേ കഴിയുള്ളൂ എന്നായോ. ഓക്കെ, 41 ദിവസം കഴിഞ്ഞു. മൂന്ന് 41 മണ്ഡലകാലം കഴിഞ്ഞു. ഇതിപ്പോ നാലാമത്തേതാ. പിന്നെ ഈ ഒന്നാം തീയതിക്ക് 41 കഴിഞ്ഞു. ഓ, അതിന് പിന്നെ ഇപ്പൊ എന്തൊക്കെ അറിയോ ചീമ, അല്ലെ ഇത് വന്നിരുന്നത് അത്ഭുതങ്ങള്. പിന്നെ ഞാൻ അതിങ്ങൊന്നും പറയില്ലായിരുന്നു ആദിക്കല്, അച്ഛന്റെ അമ്മടിയും ആത്മാവിന്റെ പ്രണാമം ഒന്നും പറയില്ലായിരുന്നു. ഇപ്പൊ അതെല്ലാം പറയാൻ തുടങ്ങി, തിരിച്ചറിയാൻ തുടങ്ങി. അതൊക്കെ ഈ മൂന്നാമത്തെ കഴിയുമ്പോഴൊക്കെയാണ് അതൊക്കെ ഓർമ്മയിലുള്ളത്. എല്ലാവരുടെ മരിച്ചുപോയ ആത്മാക്കൾക്കൊക്കെ പ്രണാമം പറയും. ഗുരുക്കന്മാർക്ക്, ഗുരുക്കന്മാർക്ക്, എന്റെ ഗുരുക്കന്മാർക്ക് പ്രണാമം. പിന്നെ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പു തരണം. പിന്നെ മോചനം ചെയ്ത പാവങ്ങൾക്കൊക്കെ പ്രണാമം. ഇതൊക്കെ പൂർവജന്മകൃത പാപങ്ങളൊക്കെ പൊറുക്കപ്പെടണേ എന്നല്ലേ. സ്വയം ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ശരി, ഒക്കെ അവര് തന്നെ സ്വയം തിരിച്ചറിയാൻ. മൂന്നാമത്തെ ഇത് കഴിയാറൊക്കെ തുടങ്ങിയത് കേട്ടോ. അതല്ല മാസ്റ്റേഴ്സ് നിങ്ങളോട് പറയാനുള്ളത്, മണിയമ്മയ്ക്ക് കണ്ണു കാണില്ല, അവരുടെ അടുത്ത് ഫോണില്ല. അവരാകെ ജയശ്രീ ചേച്ചി വരുമ്പോഴും ജയശ്രീ ചേച്ചിയുടെ നാത്തൂൻ പറയുന്ന നോളജ് മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ ഇത് അവരിൽ സ്വയം തിരിച്ചറിവ് വന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കണം നമ്മള്. യെസ്, പിന്നെന്തൊക്കെ അനുഭവങ്ങളാ പറയും മണിയമ്മ? കണ്ണുകള് തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കണ്ണുകൾ തുറക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ തുറക്കുമ്പോ പക്ഷെ എത്ര മൂടി ഇരുന്നാലും സമയം കഴിഞ്ഞ തുറക്കും. നമ്മളിപ്പോ അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ, ഇരിക്കണ ഇരിപ്പ് കഴിഞ്ഞ കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞ നമ്മളെ വിളിച്ചാ എനിക്ക് അങ്ങനെ സംശയം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണാപ്പിടിയെ മൂടി പോവും, അപ്പൊ നീ മൂടി പോവെന്ന്. ഇപ്പൊ പക്ഷെ തുറക്കപ്പോ ഇപ്പൊ ഞാൻ എത്ര നേരം എപ്പോഴുന്നു, ഒരു മണിക്ക് ഇന്ന് ഉച്ചവരെ ഇരിക്കാൻ പറ്റിയില്ല. രാവിലത്തെ വീട്ടിൽ പോയി ഒരുങ്ങി അപ്പളേക്ക് വെള്ളം വന്നു, അത് കുടിച്ചു. അങ്ങനെ സങ്കടം വരില്ല. മുമ്പ് കരച്ചിൽ വന്നു, എന്തെങ്കിലും കൂട്ടം കൂടി അപ്പൊ കരച്ചിൽ വരും. കരച്ചിൽ വരും, ആരും ഇല്ല എന്നുള്ളൊരു തോന്നല്. ഇപ്പൊ ധൈര്യം കൂടി, ധൈര്യം വന്നു അല്ലേ. ആ, എങ്ങനെ ഈ ധൈര്യം വന്നു? ധൈര്യം വന്നു. ധ്യാനം ചെയ്തതിനു ശേഷം, ധ്യാനത്തിന് ശേഷം എന്തായാലും എന്തായാലും എന്ത് വിചാരിക്കറിയോ, പോയി പണിയൊക്കെ ഞാനിപ്പോ എന്താ. ധ്യാനത്തിന് ശേഷമാണോ അങ്ങനെ വന്നത്? മുമ്പ് ഞാൻ നീ ഇവിടെ വരുമ്പോ കറല്ലേ, എന്തെങ്കിലും കൂട്ടം കൂടി നമ്മൾ അപ്പൊ കറന്നിട്ട് വെള്ളം വരില്ലേ, ഇപ്പൊ അങ്ങനെയൊന്നും വരില്ല. കരച്ചില്ല, കരച്ചിലും വരില്ല. ഒരാളുടെ അടുത്ത് കൂട്ടവും കൂടില്ല. എന്താ എന്താ കൂട്ടം കൂടാതിരിക്കാൻ തോന്നണില്ലേ? കൂട്ടം കൂടണ്ട തോന്നുക അല്ലേ അനാവശ്യമായിട്ട്. അതല്ല, നമ്മള് കാര്യങ്ങൾ അങ്ങും ഇങ്ങും പറയാ, രണ്ടോ നാലോ വർത്താനം. അതിൽ കൂടുതൽ മുമ്പ് അങ്ങനെയായിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ പറയാൻ വലിയ ഇഷ്ടായിരുന്നു. ഇപ്പൊ ഇഷ്ടല്ലേ? ഇപ്പൊ ഇഷ്ടല്ലേ വർത്തമാനം പറയാൻ? ഇഷ്ടല്ലേ? തമാശം അറിയില്ല. അപ്പോ ഒന്നും കൂട്ടം കൂടാ ഇഷ്ടല്ല. ധ്യാനം ചെയ്യാൻ മാത്രം ഇഷ്ടം? ഇഷ്ടമാണല്ലേ. അതിനിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ധ്യാനത്തിനിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിനെ ഒരു മുക്ക് പോയിട്ട് പറഞ്ഞേ റൂമിന്റെ ഉള്ളില് കട്ടിന്റെ മുകളില് കിടക്കൊക്കെ നീക്കിയിട്ട്, പക്ഷെ അന്ന് അധികം ഉറക്കില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഉറക്കമില്ല, നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല, നല്ല എനർജി ആയിരിക്കും. അതില്ല കേട്ടോ, ക്ഷീണമില്ല. ക്ഷീണമില്ല പറഞ്ഞപ്പോ ഞാൻ രാവിലെ അമ്പലപ്പുറത്ത് പോയി കുളിച്ചു വന്നു, വീണ്ടും രണ്ടാം പ്രാവശ്യം അമ്പലത്തിൽ പോയി. എന്നിട്ട് വീണിട്ടാണ് വീട്ടില് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഓർമ്മ പെശക്ക് പറഞ്ഞാ ചിലപ്പോ അങ്ങനെ ഓർമ്മ എന്തെങ്കിലും തെറ്റുന്നാലും ഒരു കാര്യത്തിന് ഓർമ്മ പെശക്കില്ല, എല്ലാ കാര്യം ഇതായി പോകുന്നുണ്ട്. നല്ല നല്ലൊരു ഉത്സാഹം ഉണ്ടല്ലേ എല്ലാറ്റിനും. രാവിലെ എടുക്കാനും തന്നെ ഒരു മടിച്ചു പിടിച്ച് ഉറക്കം വരില്ലേ ഇല്ല. ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഉണ്ട്, അവിടെ പോയിട്ട് അമ്പലക്കുളത്തിൽ പോയി തനിയെ കുളിച്ചു വരും. ഈ കണ്ണു കാണാത്ത ആള് വീട്ടിലെ സർവ പണിയും മണിക്ക് പോവും. എന്നിട്ട് അതാണ് 6:20 അതൊക്കെ പറയാം. അതെ, എത്ര മണിക്കൂർ ചെയ്യും മണിയമ്മ ഒരു ദിവസം? ഒരു ദിവസം അതന്നെ 11 മണിക്ക് ഇരുന്ന ഒരു മണി വരെ ഇരിക്കും. ഒരു മണിക്ക് ഭക്ഷണം കഴിച്ച പിന്നെ അങ്ങനെ ഇരിക്കും. ഇരുന്ന് 2 മണി വരെ ഇരുന്നാലും ഇരിക്കും, 2:30 വരെ ഇരുന്നാലും ഇരിക്കും. ഇപ്പൊ ഒന്ന് ഉച്ച വരെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ 1 മണിക്ക് ഇരുന്നിട്ട് അപ്പോ 2:30 കഴിഞ്ഞു. ഞാനിപ്പോ വിളി വിളിച്ചപ്പോ വേഗം വിളിച്ചു. ശരി, അപ്പൊ ധ്യാനം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 6 മാസത്തോളം ആയി ഉണ്ടാവും അല്ലേ? ധനു ഒന്നിന് 5 മാസമായിട്ടേ ഉള്ളു. അപ്പൊ ഈ ധ്യാനം വയസ്സായവർക്കൊക്കെ ആവശ്യമാണെന്നുള്ളത് മണിയമ്മയ്ക്ക് തോന്നിയോ? ഓ,
യെസ്, അതുകൊണ്ടാണ് മണിയമ്മക്ക് ഈ ചിരിക്കാൻ തോന്നുന്നത്. ഇതുവരെ കരഞ്ഞിരുന്ന മണിയമ്മ ഇപ്പൊ ചിരിക്കാൻ തുടങ്ങി. മണിയമ്മ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണ്ടേ? മണിയമ്മ ധ്യാനം കളിയാക്കിയാലും വേണ്ടില്ല, ഒന്നും സാരില്ല, എന്നെ കളിയാക്കും. പറഞ്ഞു ഞാൻ അമ്പലത്തിനൊക്കെ പോയി വന്നിട്ട് പായസം കൊടുത്ത് കുട്ടികൾ കൊടുത്തു. ഓ യെസ്, ഹാപ്പി ബർത്ത്ഡേ മണിയമ്മ. ഹാപ്പി ബർത്ത്ഡേ പറയട്ടെ. പായസം കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇനിയിപ്പോ ഞാനും ചെയ്യാ ചോക്കുന്നു. അപ്പൊ അതൊരു കളിയാക്കലും തോന്നി. അതെന്താറിയാ, അവർക്ക് അറിയാഞ്ഞിട്ടാ മണിയമ്മയുടെ സ്ഥിതി. ഇത് ഉത്തമോത്തമമായിട്ടുള്ള ധ്യാനമാണ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് അർഹത വേണം, ശക്തി വേണം, ജ്ഞാനം വേണം. പൂർവ്വജന്മം സുകൃതം ചെയ്തവർക്ക് ധ്യാനം ചെയ്യാൻ പറ്റൂ. ആ അത് കാരണം മണിയമ്മ പറയണം, ഒരു വാക്ക് ചിലപ്പോ ഒരു ഹൃദയത്തിലേക്ക് ഒരു വാക്ക് മതി കേട്ടോ. നിങ്ങളും ചെയ്തോളൂ ഉണ്ടോന്ന് പറയും. ആ മണിയമ്മ പറയണം, അത് ആര് കേട്ടോ ഇല്ലയോ. നിങ്ങളും ചെയ്തോളി മക്കളെ. ഇപ്പൊ ഞാൻ കണ്ടില്ല എത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ആ വിചാരിക്കണ്ട, എന്നാ വെരി ഗുഡ്, തുടങ്ങി കളി. കടമ അത് അവര് ഏൽക്കാത്ത അവരുടെ പാപം കൊണ്ട് അവർക്ക് പറ്റുന്നില്ല. അതന്നെ സത്യം. പാപം ഇനിയും തീർന്നിട്ടില്ല എന്നർത്ഥം. പാപകർമ്മങ്ങൾ തീർന്നവർക്ക് ധ്യാനത്തിലേക്ക് എൻട്രി ഇല്ലേ? വിചാരിച്ചു ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴേ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അവനവന് വീക്കണം, അവിടെയും ഇവിടെയും ഇരിക്കണം. നേരം എന്തൊക്കെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് പറഞ്ഞില്ലേ? വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? നടക്കാൻ വരുന്നുണ്ട്. കുറച്ച് കല്ലാട കൊടുത്തിട്ടുണ്ട്. മണിയമ്മക്ക് എത്ര വയസ്സായി? വീട് കെട്ടാനാ ഒക്കെ നടക്കട്ടെ. വീടില്ലാത്ത എല്ലാവർക്കും വീടുണ്ടാവട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ട്. വീടുണ്ട് പറയട്ടെ, അതിന്റെ കാര്യം മുഴുവൻ പറയാൻ ശരിയാവില്ല. എന്റെ വീട് എന്റെ ഭർത്താവ് തന്ന വീടാണ്. അയാൾ മരിച്ച വീട്ടിൽ 10-30 കൊല്ലം മക്കളും ഞാൻ ഇറക്കി മേഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇറക്കി മേഞ്ഞ് ഇറക്കി മേഞ്ഞിട്ട് കേട് തീർത്തു. ഇപ്പൊ ജനലും വാതിലും ഒക്കെ കേട് വന്നു. അടച്ചു കിടക്കാനും കഴിയില്ല, വാതിലൊക്കെ ചതില് കുടിച്ചിട്ട് ഇപ്പൊ എന്ത് കാട്ടണം. അപ്പൊ അതിനെ ഇറക്കിയിട്ട് പിന്നെ കൊറച്ച് പൈസ അവിടെ 180,000 ഉറുപ്പിക കൊടുത്താണ്, 83 ഉറുപ്പിക കൊടുത്താണ്. 83,000 ഉറുപ്പിക ഞാൻ മേടിച്ചു. പെൻഷനൊന്നും നേരിയില്ലമ്മപ്പോ. അപ്പൊ എനിക്ക് ചെലവിന് പൈസ ഇല്ല പറഞ്ഞിട്ട് ഞാൻ കൊറച്ച് പൈസ ആയിരുന്നു 3,000 ഉറുപ്പിക മേടിച്ചു ചെലവിന്. ഇടയ്ക്ക് രാത്രി 80 ഉറുപ്പിക അവിടെ ഉണ്ട്. പിന്നെ 50 ഉറുപ്പിക ദാസന്റെ അടുത്തുണ്ട്, 50 ഉറുപ്പിക ബാങ്കിലുണ്ട്. ഇനിയുള്ള വളയും മാലയും നിക്കണം. വീടാക്കിയിരുന്നു, വീടാക്കിയിട്ട് എന്താ അറിയോ, അത് ഇങ്ങനെ കിടന്ന കണ്ടോര് വലിച്ചിട്ട് പോകും. ഇല്ലെന്നുണ്ടോ? ഞാൻ ചത്തുപോയി അത് കണ്ടോര് വലിച്ചിട്ട് പോകും. എന്റെ ഭർത്താവിന്റെ ഓർമ്മയ്ക്ക് ആയിട്ട് അതിനെ പുതുക്കി നേരാക്കിയിട്ട് ഒരു അടച്ചു കിടക്കാൻ ഒരു കുടിയിരിപ്പിനാക്കി ആക്കിയിരുന്നു. അത് ആര് വേണമെങ്കിൽ ഇരിക്കട്ടെ, ബുക്കില്ല. അതെ, ആര് വേണമെങ്കിൽ ഇരിക്കട്ടെ. അതാണോ തോന്നിയത്? ആർക്കെങ്കിലും അതൊരു ഉപകാരമാവട്ടെ തോന്നിയോ? വെരി ഗുഡ്, നല്ല കാര്യമാണല്ലോ. അതെ, ധ്യാനം ചെയ്യുന്ന ആത്മജ്ഞാനികൾ ഇങ്ങനെ ചിന്തിക്കും. അതാണ് അവര് ചിന്തിക്കാൻ തുടങ്ങി. പണ്ട് അങ്ങനെ പറയില്ലേ? അത് ശരി. നന്നാക്കി ഇട്ട് കഴിഞ്ഞു വെച്ചാ അത് ആരെങ്കിലും ഇരിക്കാൻ ഉപകാരമാവും. ഒരു കുടുംബം ആരെങ്കിലും എന്റേതാണല്ലോ, എന്റെ ഭർത്താവിന്റെ പേരിനെങ്കിലും നേരേക്ക് ഇട്ടു. എനിക്ക് നല്ല കാര്യം. അത് നേരേക്ക് ഇപ്പോഴാണ് ഇങ്ങനെ തോന്നിയത്? നിങ്ങക്കത് വിറ്റിട്ട് ബാങ്കിൽ തരാ പറഞ്ഞു. ഞാൻ ഒരു കുടുത്തേക്ക് വിൽക്കില്ല പറഞ്ഞു. വിറ്റിട്ടുണ്ടെങ്കിൽ എന്റെ ഇത് പോയി, എന്റെ പേരും പോയി, എന്റെ ഇതും പോയി. അപ്പൊ എന്ത് കാട്ടും, വിൽക്കില്ല. ആർക്കെങ്കിലും കൊടുക്കാൻ തീരെ കൊടുക്കും. ശരി ശരി. ഓ ഫാന്റാസ്റ്റിക്. അതിന് ആരും വരാനില്ലല്ലോ എനിക്ക്. എന്റെ കുടുംബക്കാർക്കൊക്കെ വീടുണ്ട്, അവർക്കൊന്നും അതിനൊന്നും ഒന്ന് തിരിഞ്ഞു നോക്കില്ല കേട്ടോ. നോക്ക്, പനി വന്നു കേട്ടോ ഈ ഇടയ്ക്ക്. പനി വന്നിട്ട് നമ്മുടെ പാർശ്വരിക്കാൽ താല്പര്യം അന്ന് എന്റെ ആങ്ങളെ വന്നു. ആങ്ങളെ വന്ന് അപ്പുറത്തേക്ക് ഞാനെനിക്ക് നല്ല പനി, നല്ല എനിക്ക് സങ്കടമൊന്നും വന്നില്ല കേട്ടോ, നല്ല പനി. ഞാൻ ഇരുന്നോണ്ട് ഇരിക്കുമ്പോ പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം വന്നിട്ട് തന്നെ ഇവിടെ ആശുപത്രി കളിക്കാരി കൊണ്ടുപോകാൻ പറഞ്ഞു. അടുത്ത പ്രാവശ്യം വന്നിട്ട് അതിനുശേഷം എന്റെ ആങ്ങളെ വന്നിട്ട് എന്നാലും മണിയമ്മക്ക് സങ്കടമില്ല. സങ്കടമില്ല, യെസ്. എന്തോ സങ്കടപ്പെടണം. അല്ല നോക്ക്, അന്യ അടുത്ത പ്രാവശ്യം വന്നിട്ട് നിന്നെ മണിയമ്മ സൂപ്പർ മണിയമ്മ. എന്തായാലും ധ്യാനം എല്ലാവരും ചെയ്യണം. ഒന്ന് പറഞ്ഞേ, എല്ലാ വയസ്സായവരും ധ്യാനം ചെയ്യണം. എല്ലാ
അതെ. പിന്നെ എല്ലാവരും സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടൂ. സസ്യാഹാരം മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, എന്റെ വീട്ടിലൊന്നും വെക്കാനും കഴിക്കാനും പാടില്ല. ആ അതന്നെ, എല്ലാരോടും അങ്ങനെ പറയൂ, സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടൂ. അത് കാര്യം ശരിയാണ്. ഒരു മുമ്പെയൊക്കെ ശ്രീ എന്തെങ്കിലും കണ്ട അതിനെ അപ്പ ആട്ടി ഓടിക്കാൻ തോന്നും. ഇപ്പൊ എന്ത് ചെയ്താലുമല്ല അച്ചുകളെ കഴിഞ്ഞു തോന്നില്ല. എല്ലാവർക്കും വേണ്ട ജീവിക്കുക. തിരിച്ചറിവ്, ഫോണുമില്ല, ഒന്നുമില്ല. ധ്യാനത്തിലൂടെ 41 ദിവസത്തെ മണ്ഡലകാല ധ്യാനം തുടർന്ന് 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 ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന തിരിച്ചറിവുകളാണ് മണിയമ്മയുടെ. ഇത് എല്ലാവരും കേൾക്കുക, എല്ലാവരിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ ഒക്കെ ആട്ടിയെറിഞ്ഞു വിടാൻ തോന്നും. ഇപ്പൊ എന്താ ചുറ്റോട്ടെ, എല്ലാവർക്കും വേണ്ട ജീവിക്കാൻ. ഓ ദൈവമേ, മണിയമ്മ എത്ര സന്തോഷം ഉണ്ടറിയാ. VMC എത്ര നല്ല കാര്യങ്ങളാ ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലത്ത് മണിയമ്മയെ പോലുള്ള ഓരോരുത്തരില്, എന്തായാലും നമുക്ക് അറിയില്ല, മണിയമ്മയ്ക്ക് ഇത് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, പക്ഷെ എന്നിട്ടും ഇത്രയും തിരിച്ചറിവ് സത്യത്തിന്റെ മാർഗത്തിൽ. താങ്ക് യു മണിയമ്മ, താങ്ക് യു. എനിക്ക് ഒരു നുണ പറയാൻ അറിയില്ല. അത് പണ്ടും അതെ, ഞാനുള്ള സത്യം പറയുള്ളൂ, പക്ഷെ അത് ആർക്കും വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല. ഞാൻ ഞാൻ നോണ പറയുന്ന തന്നെ പറയുന്നു, അതാണ്. അല്ലാണ്ട് സത്യം പറയുള്ളൂ, ഞാൻ നോണ. ആ സത്യം തന്നെയാണ് മണിയമ്മ ഇത്രയും മഹാത്ഭുതമായിട്ട് ഇതിലേക്ക് എത്തിച്ചത്. മാരി ഒരാളെ മുതല് എവിടെയൊക്കെ എന്തൊക്കെ കിടക്കുണ്ടാവും, കൈ കൊണ്ട് തപ്പിട്ടെങ്കിൽ എനിക്ക് വേണം തോന്നിയാ ചോദിക്കും. അത് ചോദിച്ചാ കിട്ടുന്നിടത്തെ ചോദിക്കുള്ളൂ, ഇല്ലെങ്കിൽ ചോദിക്കില്ല. ചോദിച്ചതിന്റെ പിന്നെ ഒന്ന് എനിക്ക് തരാത്തവരും എന്നെ അന്വേഷിക്കാത്തവരും ഇന്നിപ്പോ നോക്ക, രാവിലെ ഞാൻ കുളി കഴിഞ്ഞിട്ട് വരിക, എന്റെ പൈസ ഉണ്ട് കേട്ടോ, അമ്പലത്തിക്ക് എടുത്ത പൈസയാണ്, 570 ഉറുപ്പിക ഉണ്ട് കയ്യില്, അമ്പലത്തിക്ക് എടുത്ത പൈസയാണ്. അവിടെ ആരും അമ്പലം തുറന്നിട്ടില്ല. പിന്നെ വെള്ളം വേണ്ട നേരം ഇവിടെ വന്നപ്പോഴേക്ക് വെള്ളവും വന്നു, ഇത്രയ പൈസയും. ഞാൻ അപ്പൊ അവിടെ അമ്പലത്തിൽ ആരും വന്നിട്ടില്ല, ഞാൻ പോകുന്നു പറഞ്ഞു. നമ്പൂ എമ്പത്തി പാറയിലേക്ക് എത്തിയേക്കും, അവിടെ നിൽക്കുക ഒരു മിനിറ്റ് പറഞ്ഞു. അത് ഫോട്ടോ എടുക്കാനാന്നെനിക്ക് തോന്നി. പറഞ്ഞോളാ അപ്പൊ അതും പറഞ്ഞേ, ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞേ, അഞ്ച് ശരി നിർപ്പോളും പറഞ്ഞു. ഒരു മിനിറ്റ് പോയിട്ട് 3 മിനിറ്റ് അവിടെ നിന്നു പാറയിമ്പിലെ. നമ്പൂരി അവിടെ വണ്ടി നിർത്തി നിന്നു, വണ്ടി ഓപ്പാക്കി, പിന്നെ എന്നെ അവിടെ നിർത്തി. അപ്പൊ എനിക്ക് തോന്നി ഫോട്ടോ എടുക്കാനുള്ള പണിയാണ് തോന്നുന്നുണ്ട് ഞാൻ വിചാരിച്ചു മനസ്സോട്ട്. എന്നിട്ട് അവിടെ ചെന്ന് ഇതാ പൂജയ്ക്കൊക്കെ കൊടുത്ത് അവർക്ക് മേടിച്ചു ഇവിടെ വന്നപ്പോഴേക്ക് നേരെ ഉച്ചയായി. ഒരിക്കൽ കൂടി VMC മലയാളത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ മണിയമ്മ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് നന്ദി. മണിയമ്മയെ പോലെ ഓരോരുത്തരും ധ്യാനം ചെയ്ത് എപ്പോഴും ഇത് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? എന്താ പറയുക, പിന്നെ എന്താ പറയുക, എല്ലാപ്പോഴും ഞാൻ ഇവിടെ വന്നാ അത് ഇവിടെ സിന്ധുവിന്റെ അടുത്ത് വന്നാ കേക്കൂലേ, അവള് മലര് പെറുക്കാനൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ ഇതും കേട്ടിട്ട് ക്ലാസ് കേൾക്കാറുണ്ടല്ലേ, എന്ത് തോന്നണു ക്ലാസ്സൊക്കെ കേൾക്കുമ്പോ? നല്ല ഉത്സാഹം തോന്നുക, ഉത്സാഹം തോന്നോ? വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല സന്തോഷം. താങ്ക് യു, താങ്ക് യു. എന്നെ കാണുന്ന തോന്നില്ല, പിന്നെ നല്ല ഉഷാർ. അമ്മക്ക് പറഞ്ഞു എന്റെ അടുത്ത് എന്താ യോഗ ചെയ്യുന്നുണ്ടോ അതേപോലെ ഇരിക്കണം. ഇപ്പൊ ഭയങ്കര സന്തോഷമായിരിക്കുന്നുണ്ട്. മുമ്പ് മണിയർത്തി വന്നു കഴിഞ്ഞാൽ എപ്പോഴും കരച്ചിലും വിഷമങ്ങളും ഒറ്റയ്ക്കുള്ളൂ, എനിക്ക് ആരാളെന്നൊക്കെ ചോദിച്ചു. ഈ ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം മണിയർത്തിക്ക് വന്ന മാറ്റം എനിക്ക് നന്നായി തിരിച്ചറിയുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിട്ട് എപ്പോഴും ഇതാ ചിരിച്ചോണ്ട് തന്നെ മണിയർത്തിയാണ് ഞാനിപ്പോ കാണുന്നത്. താങ്ക് യു മണിയർത്തി. വന്നോടത്ത് വെച്ച് കാണാന്ന് അല്ലേ, വെരി ഗുഡ്. അപ്പൊ അത് തന്നെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. എല്ലാവരും മണിയെടുത്തിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. സത്യത്തിന്റെ തിരിച്ചറിവ്, അതിന് നമുക്ക് വയസ്സുമായിട്ട് ബന്ധമില്ല, കണ്ണ് കാഴ്ചയുമായിട്ട് ബന്ധമില്ല, സത്യവുമായിട്ട് സാങ്കത്യം ചെയ്താൽ പവിത്രമായ തിരിച്ചറിവ് ഉണ്ടായിരിക്കും എന്നുള്ളതിന് തെളിവാണ് മണിയമ്മ. താങ്ക് യു ജയശ്രീ ചേച്ചി, താങ്ക് യു മണിയമ്മ.